ซีซั่น2ലോകഹാസ്യ വേദിക്ക് മലയാളം നൽകിയ സമർപ്പണം. ഇന്നത്തെ കാഴ്ചകളുമായി ഞങ്ങളുടെ ഈ അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾമാക്സ് പേ. സെലിബ്രിറ്റി ഗസ്റ്റ് ആയി ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് ആലാപന ശൈലിയിലെ വൈവിധ്യം കൊണ്ട് നമ്മളെ ഏവരെയും ആകർഷിച്ച ഒരു ഗായികയും കേരള സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ മികച്ച ബാലതാരത്തിനുള്ള അവാർഡ് ലഭിച്ച ഒരു കൊച്ചു നായികയുമാണ്. Ladies and gentlemen, please welcome Ranjini Jose and Anika. Rimi, രഞ്ജിനിയെ ഗായികയായിട്ടാണ് ഞാൻ അവതരിപ്പിച്ചത്. ഒരു നായിക കൂടിയാണ്, അറിയാലോ. അതെ, ഇപ്പൊ ലാസ്റ്റ് രഞ്ജിനി ഒരു ഓൾറൗണ്ടർ അല്ലേ. പാട്ട്, ഡാൻസ്, അഭിനയം, അവതരണം, പിന്നെ സൗന്ദര്യത്തിന് സൗന്ദര്യം, ഗ്ലാമറിന് ഗ്ലാമർ, പിന്നെ ഇപ്പൊ ബാൻഡും തുടങ്ങിയിട്ടുണ്ട്. ബാൻഡ് ബാൻഡ് എന്ന് വെച്ചാൽ ബാൻഡ് സെറ്റ് അല്ല, മറ്റേ അല്ലാണ്ടുള്ള. അതേപോലെ തന്നെ ഈ കൊച്ചു പ്രായത്തില് ഒരു ബാലതാരത്തിനുള്ള അവാർഡ് കിട്ടുക എന്ന് പറയുന്ന വലിയ കാര്യം. മാത്രമല്ല, സൂപ്പർ ഹിറ്റ് ഫിലിംസിൽ നല്ല ക്യാരക്ടർ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു. അതാണ് അനിഖയുടെ ഏറ്റവും വലിയ ക്രെഡിറ്റ്. കാണണമെന്ന് ആഗ്രഹിച്ച ഒരാളാ. കാരണം മമ്മൂക്കയുടെ കൂടെ ഭാസ്കർ ദ റാസ്കല്, ഗ്രേറ്റ് ഫാദർ, അജിത്ത് തല, നമ്മുടെ തല അജിത്തിന്റെ കൂടെ ഒക്കെ അഭിനയിക്കുമ്പോൾ എന്നെ അറിയാ, എന്നെ അറിയാ. അതിലൊരു സൂപ്പർ പാട്ടൊക്കെ ആണ്, ഭയങ്കര ഹിറ്റാ പാട്ട്. ഓക്കെ, അനിഖ, അനിഖയ്ക്ക് എന്താണ് പറയാനുള്ളത്? കോമഡി സ്റ്റാർസ് ഞാൻ കാണുന്ന പ്രോഗ്രാമാണ്. എല്ലാ ദിവസവും കാണാൻ പറ്റില്ല, കാരണം സ്കൂളും അതൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ കിട്ടുന്ന സമയമൊക്കെ കാണുന്ന പ്രോഗ്രാമാണ്, എൻജോയ് ചെയ്യുന്നതാണ്. താങ്ക് യു. രഞ്ജിനി, ഇവിടെ വരുന്നതിൽ ഇപ്പോൾ എനിക്ക് ഒട്ടും ഒരു എന്താ പറയുന്ന ഒരു പുതിയ ഒരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു ഫീലിംഗ് ഇല്ല. കാരണം എല്ലാവരും അറിയാം. പിന്നെ അനിഖേനെ ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നത്, പക്ഷെ നമുക്ക് ഒട്ടും ഒരു പരിചയം ഇല്ല എന്നുള്ളൊരു ഫീലിംഗ് ഇല്ല. സോ സ്വീറ്റ് ഷീസ്. എല്ലാ എന്താ പറയുന്ന ഉയർച്ചകൾ ഇനിയും ഇനിയും റിമി പറഞ്ഞേക്കാളും കൂടുതൽ ഉയരട്ടെ എന്ന് ഞാൻ നേരുന്നു. അനിഖയുടെ ഒരു ചെറിയ പെർഫോമൻസ് വേണ്ടേ? ഭാസ്കർ ദ റാസ്കലെ അനിക പാടിയതാണോ എന്ന് പോലും എല്ലാവർക്കും സംശയമാണ്. ശരിക്കും പറഞ്ഞാൽ ദീപക് ദേവിന്റെ മോളാണ് അത് പാടിയേക്കുന്നത്. പക്ഷെ അനിക പാടുന്ന പോലെ നമ്മുടെ മനസ്സിലുള്ളൂ, ഐ ലവ് യു മമ്മി എന്നുള്ള പാട്ട് രണ്ടുപേരും ഞങ്ങൾക്ക് വേണ്ടി. നയൻതാരയായിട്ടാണ് ഫുൾ സിനിമയില്. എങ്ങനെയാ പുള്ളിക്കാരുടെ കൂടെ അഭിനയിച്ചപ്പോ പുള്ളിക്കാരി നല്ല സപ്പോർട്ടീവ് ആയിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു. നിങ്ങൾ കൂട്ടുകാരാണോ ഇപ്പോഴും? നയൻതാര ചേച്ചി ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഐ ലവ് യു മമ്മീന്റെ ഷൂട്ടിന്റെ സമയത്ത് ഫസ്റ്റ് ടൈം ആയിരുന്നു ഞാൻ ലിപ്സിംഗ് കേറ്റ് പാട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ എല്ലാം കറക്റ്റ് പറഞ്ഞുതരും. ഡാൻസിൻ്റെ സീക്വൻസ് ആണെങ്കിലും ഒക്കെ കറക്റ്റ്. കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഡാൻസ് ഒക്കെ കളിക്കാൻ, കാരണം ഫസ്റ്റ് ടൈം ആയിരുന്നുകൊണ്ട്. അപ്പോൾ എല്ലാം കറക്റ്റ് പറഞ്ഞുതരുമായിരുന്നു നയൻതാര ചേച്ചി. ഓക്കെ, രഞ്ജിനി, രണ്ടുപേരി കവിത കീളങ്ങൾ കരുവിൽ പിറന്നത് രാഗം. കവിത കീളങ്ങൾ കരുവിൽ പിറന്നത് രാഗം. നടനം പാരങ്ങൾ ഇതുവും ഒരു വകയാഗം. ഭൂമി ഇങ്ക് സുത്തും മട്ടും ആട വന്നീൻ ഇന്ന നട്ടം. ഭൂമി ഇങ്ക് സുത്തും മട്ടും ആട വന്നീൻ ഇന്ന നട്ടം. ഓടും മേഘം നിന്റെ പാർത്ത് കൈകൾ തട്ടും. കവിത കീളങ്ങൾ കരുവിൽ പിറന്നത് രാഗം. ഓക്കേ രജനി, വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു.
ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് കൊട്ടാരക്കര കരീപ്ര ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും സി ഡി എസ് അംഗങ്ങളുമാണ്. സ്വാഗതം. ചെറിയ ചെറിയ കാര്യങ്ങൾ മതി അയൽക്കാർ തമ്മിൽ നല്ലോണം അടിയുണ്ടാകാനായിട്ട്. ഇവിടെ ഇതാ ഒരു കോഴി പ്രശ്നവുമായിട്ട് നമ്മുടെ ടീം ഫോർ സ്റ്റാർസ് എത്തുകയാണ്, പോലീസും ജനങ്ങളും എന്ന റൗണ്ടിന് വേണ്ടി. നിങ്ങൾ വിചാരിക്കും പോലീസും ജനങ്ങളും എന്ന റൗണ്ടിൽ എനിക്കെന്താണ് പ്രസക്തി എന്ന്. കാര്യമുണ്ട്, ഓണം വന്നാലും ക്രിസ്മസ് വന്നാലും എന്തിനേറെ റംസാൻ വന്നാലും കോഴിക്ക് കിടക്കപ്പുറതിയില്ല എന്നല്ലേ. ദേ ഇപ്പൊ സ്കിറ്റ് വന്നപ്പോഴും എനിക്ക് കിടക്കപ്പുറതിയില്ല, കാരണം ഇത് എന്റെ കഥയാണ്. ഈ മണ്ണ് നമ്മുടെ മണ്ണ്, മണ്ണല്ലേ പൊന്ന്. ഈ മണ്ണ് നല്ല മണ്ണ്, ഒരു കന്നീളം പെണ്ണ്, ആ കന്നീളം പെണ്ണ്. അടച്ച് നല്ലോലെ അടക്ക് കേട്ടാ, നല്ലോലെ അടക്ക്, നല്ലോലെ അട. കോഴിയല്ലേ? അയ്യോ ഇതെടുത്ത് ഇപ്പോഴേ എന്റെ മണ്ടക്ക് വെച്ച് തന്ന. എന്റെ ഓരോരോ അവസ്ഥ, ഞാൻ ഈ വീട്ടിൽ കിടന്ന് ജോലി ചെയ്ത് ഉരുകി പോത്തേ ഉള്ളിങ്ങൾ. ജീവിതമാണ് നോക്കുന്നത്. 1, 2, 3 ഈ തുണി കഴുകുമ്പോഴാണ് ഇവക്ക് ഇത്രയും പാവാട ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് തന്നെ മനസ്സിലാണ്. സാരമില്ല, എ ടി എമ്മിലെ സെക്യൂരിറ്റിയുടെ അവസ്ഥ തന്നെ, എനിക്ക് ഇരിക്കാനേ പറ്റുള്ളൂ, പൈസ എടുക്കാൻ പറ്റൂല. കോഴി എല്ലാം കൂടെ ഒരു ദിവസം വലിച്ചെറിഞ്ഞിട്ട് ഞാൻ രണ്ടും കൽപ്പിച്ച അവളുടെ നേരെ കൊണ്ട് ഞാൻ ഒറ്റ ചവിട്ടി. 1, 2, 3 കോഴിക്ക് ഭക്ഷണം ഞാൻ കൊടുത്തു. സുലു, സത്യം. ചുമ്മാ ചേച്ചി, രാവിലെ തൊട്ട് ഒരു തുള്ളി വെള്ളം പോലും തന്നിട്ടില്ല ഈ പെൺകോന്തൻ. അറിയാലോ, മക്കളില്ലാത്ത നമുക്ക് നമ്മുടെ മക്കളെ പോലെയാ കോഴി, അവരങ്ങനെ നോക്കണം. മക്കളില്ലാത്തതിന്റെ കാര്യം ഒന്നും പറയണ്ട, ഈ പാവാടൻ തെരുമിക്കൊണ്ടിരുന്നിട്ട് പിള്ളേരെ സൃഷ്ടിക്കാൻ ഞാൻ എന്തോ മെജീഷൻ മുതുകാട. ബൾബ് വീസായനെ, എഡിസനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യനായിട്ട് ജനിക്കണ്ടായിരുന്നു, കോഴിയായിട്ട് ജനിച്ചാ മതിയാണ്. ഇനി ഇപ്പൊ എന്താ ഇവിടെ ഒന്ന് വശീകരിക്ക ഒരു വഴി. ഇവനൊരു മണ്ടൻ തന്നെ. എടാ പെമ്പിള്ളാർക്ക് ഇഷ്ടപ്പെട്ടത് പാട്ടാ, അതിലൊരു പിടിപിടി. എന്നാ പാട്ടിൽ ഒരു പിടി പിടിച്ചു നോക്കാം, നടക്കൂ നോക്കാം. മഴ പാടും കുളിരായി വന്നതായി ഇവളോ തെന്നലായി തണലായി സംസാരിക്കുന്നിടത്ത് എനിക്കെന്ത് കാര്യം, ഞാൻ ചോദിക്കാം. അമ്മടെ കോഴി എപ്പം വന്ന് നിങ്ങളുടെ വീട്ടില്? എന്റെ ഭാര്യ പറഞ്ഞുകൊണ്ട് മുട്ടയിടുന്ന കാര്യം ഞാനങ്ങ് ക്ഷമിച്ചു. ഇന്ന് നിന്റെ കോഴി എന്റെ പെരക്കാത്തങ്ങാനും കേറിയാ, അതിന്റെ കഴുത്ത് പിരിച്ച് പിടിച്ച് ഞാൻ ഒട്ടിച്ച് എന്നിട്ട് അതിന്റെ രണ്ട് കാലും കൂടെ വലിച്ചു കീറി മുളപൊടി മുക്കി ചിക്കൻ ഫ്രൈ ആക്കി ഞാൻ അടിക്കും. ആ ഫ്രൈ എനിക്ക് തരാതിരിക്കല്ലേ. കോഴിയെ പിടിക്കാൻ പറ്റൂല, കോഴി കൊത്തും. കോഴിയെ പിടിച്ചാലേ നിങ്ങൾ ഞാൻ കുത്തും. എനിക്ക് പേടിയാ, എന്റെ മനുഷ്യ അത് കോഴിയാണെന്ന് വിചാരിക്കണ്ട. അത് സണ്ണി ലിയോൺ ആണെന്ന് പറഞ്ഞു പിടിച്ചാ. ഞാൻ പോയി പിടിച്ചിട്ട് വരാം. എന്താവേശം സണ്ണി ലിയോൺ പറഞ്ഞപ്പോഴേക്ക്. ഈ സണ്ണി ലിയോൺ ആരാ? അഞ്ഞൂടെ കൊച്ചു പിള്ള. അന്ന് കൊച്ചിയിൽ വന്നപ്പോ പോയിട്ട് എന്റെ അടിച്ച് കിടന്നില്ലേ അവളെ? എന്നെ സണ്ണി ലിയോൺ. അത് സണ്ണി ലിയോൺ ആയിരുന്ന, ഞാൻ വിചാരിച്ച രഞ്ജി ആയിരുന്നു സാധിക്കും. കാലമാണ് കറി ചിരിക്കുന്നുണ്ടോ മനുഷ്യ? എന്തെങ്കിലും ഇപ്പൊ പറ അങ്ങോട്ട്.
കാലമാണ് നിന്റെ. ഞാൻ വെച്ച് കൊടുക്കലും ഭരണിക്ക് പോയതാണ്. ആ കാലമാണ് ഇത്രയും തെരി പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ മനുഷ്യ? ഞാൻ പറയാനുള്ളത് അവൻ പറഞ്ഞു. അല്ല ഞാൻ പറഞ്ഞത് എന്നെങ്കിലും തിരിച്ചു പറയാ മനുഷ്യ. ആണുങ്ങളെ പോലെ ഇപ്പൊ പറയണം. എങ്ങനുണ്ട്? എല്ലാത്തിനും ഈ ആശ മാത്രമേ ഉള്ളൂ അല്ലേ? അതെന്തേ അങ്ങനെ പറഞ്ഞാൽ കൊല്ലത്തിന് ഞാൻ കൊല്ലും. നിന്റെ കൈത്തരിപ്പ് തീർന്ന അവന്റെ പോക്കണ്ട് രണ്ടെണ്ണം ഞാൻ കൊടുത്താല് ചുമ്മാ നിന്ന് കൊള്ളാതെ ഇങ്ങോട്ട് വാ മനുഷ്യ. ഒരു മിനിറ്റ് സാറേ, ഇത് ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. ഗ്യാസ് വല്ലതും ഉണ്ടോ? അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ. ഗ്യാസ് എന്തോ ഒന്ന് ഒപ്പിട്ടെ. ഒരപ്പോ ഒരൊന്ന് ഒപ്പിട്ടു. അല്ല വേറെ കാര്യത്തിന് ഒന്ന് ഉണ്ട് സാറേ, ഞാൻ പറഞ്ഞുതരാം. ബാബു ഞാൻ പറഞ്ഞുതരാം. ഏയ് ഇതാരപ്പാ എന്ത് സംബന്ധോ? ഏ സംബന്ധോ? ഗ്യാസ് ഒന്നുമില്ല, പാട്ട് കയറിയാണെന്ന് നടിയാണെന്ന് എനിക്കറിയാം. പക്ഷേ ചെന്ന് പോ കാക്കി ഉടുപ്പിട്ടു ഓട്ടോഗ്രാഫ് അങ്ങനെ മോശമില്ലേ? അതുകൊണ്ട് വരട്ടിഞ്ഞു വാങ്ങിച്ചു. അരി ഇടിക്കാൻ സമയക്കൂല. ഇപ്പൊ നമ്മളെ അപ്പുറത്ത് മറ്റേ ക്ഷീര കർഷകർ അവിടെ പാല് ഇറക്കാൻ നിൽക്കുന്നത്. കേസന്താ കേസന്താ സംഭവം പറ പറ. സാറേ എത്ര സമയം നമ്മളെ വിളിച്ചു പറഞ്ഞിട്ട് അടി നിറങ്ങണം എന്നല്ലേ പറഞ്ഞ? ഇവിടെ ആരോ മരിച്ചു. സംഭവം കഴിഞ്ഞു. എപ്പോഴായിരുന്നു? അറിയിച്ച എല്ലാരും അറിയിച്ചോട്ടോ? അറിയിച്ച ബോഡി എവിടെ കിടക്കുന്നത്? ബോഡി എന്ത്? അല്ല മരിച്ചില്ല, അടി കിടന്ന്. അയ്യോ മരിച്ചിട്ടൊന്നുമില്ല. പിന്നെ കേട്ടോ, ഇനി അഞ്ചു ദിവസങ്ങളുള്ളൂ ഞാൻ റിട്ടയർഡ് ആവാൻ. സാർ എന്തിനു സാർ എല്ലാരും അഞ്ചു ദിവസമുള്ള റിട്ടയർഡ് ആവാൻ പറഞ്ഞു നടക്കുന്നത്? ചിലപ്പോ ഞാൻ അങ്ങ് മറന്നു, ഞാൻ സർവീസ് നീണ്ടുപോയല്ലേ. ഞാൻ ചമ്മും, പിന്നെ അത് മാത്രമല്ല പൈസ തിരിച്ചടയ്ക്കണം അവർക്ക്. അതിനുവേണ്ടി ഞാൻ എന്നെ തന്നെ പറഞ്ഞു ഓർമ്മിപ്പിക്കുക. സത്യം പറ എന്താണ് വിഷയം പറ? സാറേ സംഭവം വേറൊന്നുമല്ല, നമുക്ക് ഒരുപാട് കോഴികളുണ്ട്. കോഴി ഇടയ്ക്ക് അങ്ങോട്ടൊക്കെ അപ്പുറത്തെ വീട്ടിലൊക്കെ പോകും. ഇവിടെ കോഴിയും പോകും, കോഴി എല്ലാ കോഴികളും അങ്ങോട്ടും പോകും. പക്ഷെ ഇന്ന് ഈ കോഴി കയറിയതിന്റെയാണ് വിഷയം നടക്കുന്നത്. കോഴി കയറിയപ്പോ അവന്റെ പെണ്ണും പുള്ള കോഴിയെ കല്ലെടുത്തെറിഞ്ഞു. ഇത് എന്തിനെന്ന് ചോദിക്കാൻ പോയ ഞങ്ങൾ എടുത്തിട്ട് ഇടിച്ചു സാറേ. സിന്ധു ഓടിക്കോടി പോലീസ്.
ഞാൻ നിങ്ങളുടെ പേര് സൂര്യ. ഇന്ന് ഞാൻ നിന്നെ സിന്ധു എന്ന് വിളിക്കും, വിജി എന്ന് വിളിക്കും, മിനി എന്ന് ഇഷ്ടമുള്ളതെല്ലാം ഞാൻ വിളിക്കും. എന്നാ ഞാൻ എന്റെ വായി തന്നെ വിളിക്കും അങ്ങോട്ട്. എന്നെ അടിച്ച് സാർ അങ്ങനെ ഒരു ഭാഗം മാത്രം ന്യായം പറയരുത്. സാർ ഈ ഇവരുടെ കോഴി ഉണ്ടല്ലോ, തുറന്നു വിട്ടാ ഇവരുടെ സകല കോഴിയും ഞങ്ങളെ വീടിനകത്താ. അവിടെ തന്നെ മുട്ടയോട് അവിടെ കാഷ്ടിക്ക് വീട് പോലും നാശമോശമാക്കി. ഇന്നിപ്പത്തെ ഈ കോഴിയുടെ പ്രശ്നം സാർ അങ്ങനെ ഒരു ഭാഗം മാത്രം കേക്കരുത്. ഇത് സംഭവം കോടതി പോണ്ട കേസൊന്നും ഇല്ല. കൂടിപ്പോ ഒരു 40-50 രൂപ ഒരു സ്നേഹി വാങ്ങിച്ചിട്ട് കൊടുത്താൽ മതി കോഴിക്ക്. അത്രേ ഉള്ളൂ. അടി കൂടി ഞാൻ വെറുതെ വിടത്തില്ല. നീ അടിച്ചോ? നീ ഇല്ല സാറേ. എനിക്ക് അങ്ങനെയൊന്നും പറയാൻ എനിക്ക് വിശ്വാസം വരത്തില്ല. ഇരിക്കുന്നു എന്റെ മുമ്പിൽ ഒന്ന് ഇരിക്കുന്നു നേരി കണ്ടെങ്കിൽ മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. എടാ സംഭവം മനസ്സിലായില്ലേ? നെന്നാവ അടിച്ചാന്നല്ലേ പറയണം. ഇത് സാറ് നേരിട്ട് കാണണം. കേട്ടോ, സാർ നേരിട്ടാണത് ഒന്നും വിശ്വസിക്കൂല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞിട്ടാണ് സാർ വിശ്വസിച്ചില്ല, നേരെ കണ്ടില്ലെന്ന്. അങ്ങനെ പറഞ്ഞ വ്യക്തിയാണ്. ഒന്ന് നേരിട്ട് കാണിച്ചു, കാരണം റീക്രിയേഷൻ ചെയ്യണം. അതായത് കോഴി ആ വീട്ടിൽ കയറിയതൊക്കെ കാണിക്കണം. കല്ലെറിഞ്ഞതോ? കല്ലെറിഞ്ഞത് മൊത്തം ഇവിടെ റീക്രിയേഷൻ ചെയ്താലും സാർ വിശ്വസിച്ചു. അപ്പൊ സാർ കോഴി? ഞാൻ വരും. നീ പോലീസിനെ എങ്ങനെ എറിഞ്ഞുള്ളത് ഞങ്ങൾ നോക്കട്ടെ. എങ്കിലും വല്ല ഉണ്ടെങ്കിൽ ചാറ് ഞാൻ ഊരും വിജയ. നീ ഒന്നും മിണ്ടണ്ട, ഇത് കഴിയുമ്പോ നമുക്കറിയാം ആരാണ് കുറ്റവാളി. നമ്മളെ സംഭവം ആരംഭിക്കാൻ പോവാണ്. പിന്നെ നീ ഉള്ള സംഭവമില്ല, ബാക്കി സംഭവം നിനക്കറിയാലോ. നീ അതേ കണക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ചാടി കയറി പറഞ്ഞ് ക്ലാഷ് ആവരെ. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രാമേഷ് ഇട്ട് കയറ്റിക്കണം. ഓനെ തെക്കുള്ളപ്പ വടക്ക് വാ. അപ്പൊ നമ്മൾ അടിച്ചു വിളിക്കണം. എല്ലാരും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പരസ്പരം ഒന്ന് സഹകരിക്കണം. ഒരു മിനിറ്റ്, സാർ പോലീസിനാണ് ഞാൻ കോമഡി സ്റ്റാറിലായിരുന്നു. നിന്നെ കൊണ്ടു വേണം. അവിടെ അയ്യോ, ഊട്ടിയിൽ ടൂർ കൊണ്ടുപോയല്ല, ജയിലിൽ കൊണ്ടുപോയാ. മനസ്സിലായോ? സാറേ, ഓ എനിക്ക് വരാൻ പറ്റൂല. രാമേശ്വരാ, ഞാൻ ഒരു ഒറ്റ വണ്ടി ഉള്ളു. ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ താൻ നടന്നു വരേണ്ടി വരും. വാ. അതല്ല, കോഴി ചത്ത്. കോഴി ചത്തല്ലോ, അതല്ലേ നമ്മൾ ഇവിടെ പൊക്കിയത്? ചത്തില്ല, ഞാൻ അറിഞ്ഞ കോഴി ചത്തില്ലായിരുന്നു. അതല്ല, ഒറിജിനലായിട്ട് ചത്ത് അഭിനയിച്ച കോഴി. രാവിലെ ഗുളിക നിൽക്കുന്ന സമയത്താ ആരൊന്നും പറഞ്ഞു കളയരുത്. നല്ല സത്യമായിട്ട് ചത്ത്. ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ ഇവിടുത്തെ അഴിച്ചു കൊന്ന സീനാണ് നടന്നോണ്ടിരുന്നത്. ഫിസ്റ്റായി നമ്മളിപ്പോ ഇത് ഷൂട്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടി പോലീസിന്റെ ഗുണ്ടായി ഞാൻ അറിയാതെ വന്ന് പെട്ടതാണ്. ഞാൻ ഇതുവരെ പങ്കുവല്ല, ഞാൻ എഴുതി. എത്ര ഇടിവെള്ളം ഇടിച്ചു ഞാൻ പട്ടിയെപ്പോലെ കൊള്ളാം. 5 ദിവസങ്ങളുള്ള റിട്ടേൺ ചെയ്യാൻ പിന്നെ തീരുമാനം ഉണ്ടാക്കാമോ? താമര പൊണ്ട് കിട്ടത്തില്ല, രണ്ട് പെമ്മക്കളെ കൊണ്ട് കെട്ടിക്കൂടാ. ഇങ്ങനെ കണ്ടാണല്ലോ എനിക്ക് പെട്ടെന്ന് ഉമ്മന്തിരംഗം. കൃത്രിമശ്വാസം എന്റെ സാറേ, അതിനകത്തെങ്കിലും കൃത്രിമല്ല, നല്ല ശ്വാസം കൂടെ. തങ്കു
പെട്ടെന്ന് വേറെ. എന്തൊക്കെ മോനെ, എന്താ ഇവിടെ നടന്നത്? ആ ഇവിടെ കൊച്ചിൻ കലാപന്റെ മുനിസിപ്പലിന് ഫസ്റ്റ് ആണെന്ന് പിന്നെ കാണിച്ചു. നീ എന്നെ അഭിനയിച്ചല്ലേ, എന്തോ പെട്ടെന്ന് കോഴിയിലെ കേസൊക്കെ പറഞ്ഞ നിന്റെ കോഴി ഞാൻ ഇടിച്ചു. അയ്യോ, നല്ല കാര്യം. നമുക്കേ ഈ കേസ് വേണ്ട, നമുക്ക് കേസിനും വഴക്കിനും ഒന്നും പോകണ്ട, മനസമാധാനത്തിൽ ജീവിച്ചാ മതി. നീ ബോധം കെട്ടിയിരുന്നപ്പോൾ പല സംഭവങ്ങളും ഉണ്ടായി അറിയാമോ? നീ വീണ് കിടന്നപ്പോ അവനാണ് ഏറ്റവും കൂടുതൽ നിന്ന് കരഞ്ഞത് അറിയാമോ? അങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ അയൽപക്ക കയറി ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കരുത്. അങ്ങനെയുള്ള ബന്ധുവിനെ കഴിയും, അടുത്തുള്ള ശത്രു ആണ് നല്ലത്. അല്ല സാറേ, ഞങ്ങൾ അറിയാതെ പറ്റിപ്പോയതാ. അറിയാതെ പറ്റിപ്പോയി. ഈ പട്ടിയുടെ പൂച്ചയുടെ ഒക്കെ കേസും പറഞ്ഞുകൊണ്ടൊക്കെ സാറൻ തിരിങ്ങോട്ട് കയറി വന്നത്. അപ്പൊ നമ്മൾ വന്നാണ് ഏറ്റവും വലിയ വിഷയം. പിന്നെ ഈ കോഴിക്കേസിനൊക്കെയാണ് അന്വേഷിക്കാൻ പറഞ്ഞത്. കോഴിക്കേസിന് പറഞ്ഞോളൂ സാറേ, നമ്മളെ കാര്യങ്ങൾ. എടാ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കേസിനൊക്കെ ഞങ്ങൾ വരുന്നുണ്ടാ, ഇങ്ങനെയുള്ള കേസൊന്നും വലിയ കേസായി മാറാത്തത്. കേട്ടാ, ഈ പൂച്ചയെ പറ്റി എന്നൊക്കെ പറഞ്ഞിട്ടേ, സത്യം പറഞ്ഞ ഈ കൂട്ടി കിടക്കുന്ന കോഴിയും പോലീസുകാർ ഒരേ പോലെയാണ്. ക്രിസ്മസ് വന്നാലും റംസാൻ വന്നാലും നമുക്ക് കിടക്കപ്പുറത്തി ഇല്ല, എന്നിട്ട് അവസാനം എല്ലാം പോലീസുകാരെ പട്ടയില്. അല്ലേ, ഒരു കാര്യമില്ലാതെ മര്യാദയ്ക്ക് ജീവിച്ചാണ് ആ കോഴി. കോഴി കോഴി കിടത്ത, കോഴിയുടെ പേരിലല്ലായിരുന്നു മൊത്തം. ഇപ്പൊ ഡോൾബി ഡിജിറ്റലായി. അപ്പഴേ ഉച്ചക്ക് നമുക്ക് ഈ കോഴിയെ തട്ടിട്ട് ഉഗ്ര ഒരു സദ്യം കഴിച്ചിട്ട് പോയാൽ. ഈ കോഴിയെ നോക്കി നോക്കി എന്റെ ജീവിതം ഇങ്ങനെ തീരത്തേ ഉള്ളു. നിങ്ങൾ സ്കിറ്റ് കണ്ടു കഴിഞ്ഞല്ലോ, എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുപറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. കാരണം ടീം ഫോർ സ്റ്റാർസ് എന്നെ റിഹേഴ്സലിൽ വിളിച്ചിട്ടില്ല. ദൂരെയുള്ള ബന്ധുവിനേക്കാൾ നല്ലത് അടുത്തുള്ള ശത്രുവാണ് എന്ന വലിയൊരു മെസ്സേജോടെയാണ് നമ്മുടെ ടീം ഫോർ സ്റ്റാർസിന്റെ പെർഫോമൻസ് അവസാനിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു ജഡ്ജസ് വേർഡിക്ട് അറിയാം. അതിനു മുമ്പായിട്ട് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. കുലസിം മണിയൊലിയുമായി മനസ്സിം മധുശാലയിൽ വരുമോ ഒരു പുഴ പോലിന്നു നീ. എനിക്ക് സൂരജിനെ കുറിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, എന്റെ ഭാര്യയെ ഒന്നര പവന്റെ മാലയും പൊട്ടിച്ചോണ്ട് പോയ പോക്കാണ്. ഇപ്പൊ കല്യാണമായപ്പോ തിന്ന് മുടിക്കാൻ കയറി വന്നേക്കണ്. പ്ലീസ്, നിങ്ങൾ ആരെങ്കിലും ഇവനെ തല്ലിക്കൊന്ന ആ കേസ് ഞാൻ നോക്കിക്കോളാം. ചേട്ടൻ അവിടെ തണുപ്പത്ത് കിടക്കുമ്പോ റൂമിൽ ഞാനും എ സി കൂട്ടിയിട്ട് തണുപ്പത്ത് കിടക്കും. എന്റെ ചേട്ടൻ അവിടെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ ഉറങ്ങി എഴുന്നേക്കും വരെ ഞാനും ഒരു പട്ടിണി എടുക്കും. സംവിധായകൻ ലാൽ ജോസ് എന്റെ അടുത്ത സുഹൃത്താണ്, പക്ഷെ ഇവിടെ തേങ്ങ ചുരണ്ടാൻ ആളില്ല. തേങ്ങ എവിടെയാ ഞാൻ? സോമ, ആ തേങ്ങ എടുത്തോടെ ഇവൻ ചുരണ്ടി തരും. ഇവനെ കൊണ്ടല്ല, ഇവന്റെ അച്ഛനെ കൊണ്ടും ഞാൻ തേങ്ങ ചുരണ്ടി. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. കോഴി ചാർത്തി തന്ന ഗംഭീര വിജയം. ഈ കോഴിയുമായിട്ടുള്ള ബന്ധം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ, എന്താ പറയാ, പെൺകോന്തരായ ഭർത്താക്കന്മാരെ ഇംഗ്ലീഷിൽ പറയുന്നത് ഹെൻ പെക്ട് ഹസ്ബൻഡ് എന്നാണ്. അതിലും ഒരു കോഴിയുണ്ട് ഹെൻ. അപ്പൊ ഹെൻ പെക്ട് ഹസ്ബൻഡ് ആയിട്ടുള്ള സജിന്റെ ആ അപ്സരയുടെയും ആ ക്യാരക്ടറൈസേഷൻ, ദാറ്റ് വാസ് ബ്യൂട്ടിഫുൾ. അതേപോലെ തന്നെ ശർമ്മയുടെയും സൂര്യയുടെയും ആ കോമ്പിനേഷൻ, അതും ഗംഭീരമായി. ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ലൈഫ് ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഏറ്റവും നല്ല പെർഫോമൻസുകളിലൊന്നാണ് ഇന്നിവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഈ ടീമിലുള്ള എല്ലാവരും ഒരുപാട് സിനിമകളിൽ അവര് അഭിനയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. കീപ് ഗോയിങ്, ഓൾ ദി ബെസ്റ്റ് ടീം ഫോർ സ്റ്റാർസ്. സൂപ്പർബ്. ശ്വേതജി, ടീം ഫോർ സ്റ്റാർസ്, കിടു 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 കിടലാൻ. ഭയങ്കര ആദ്യം തൊട്ട് നമ്മുടെ കോഴീൻ്റെ ആ വോയിസ് ഓവർ തൊട്ട് അവസാനം കോഴീൻ്റെ ആ വോയിസ് ഓവർ വരെ സൂപ്പർ. യുനോ, ഓരോരോ ക്യാരക്ടറൈസേഷൻ, ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ, സജിൻ ലൈവ് ആവുമ്പോൾ സജിൻ്റെ ഒരു ഒരുപാട് കോൺട്രിബ്യൂഷൻ ഉണ്ട്. അത് അപ്പടി, എന്താ പറയുക, നമ്മൾ മത്സരിച്ച് അഭിനയിച്ച അപ്സരേനെ ഞാൻ ഇതിൽ, ഐ ആസ് എൻ ആർട്ടിസ്റ്റ് ഐ വാണ്ട് ഗിവ് എ ഹ്യൂജ് സല്യൂട്ട്. നെക്സ്റ്റ് കപ്പിൾ നമ്മുടെ ശർമ്മയും സൂര്യ കിടു, പിന്നെ നമ്മുടെ മൂന്നാമത്തെ ജോഡി, അയ്യോടാ, ഒരു എലിയും ഒരു കീരിയും. ഗോഡ് ബ്ലെസ് യു കിടു കിടു കിടു.
റിമി ടോമി ടീം ഫോർ സ്റ്റാർസ്. യെസ്, അടിപൊളി സ്കിറ്റ് ആയിരുന്നു കേട്ടോ, ഒരു എനർജി ഉണ്ടായിരുന്നു. അതുപോലെ അപ്സര ആ പോലീസിനെ വിളിച്ചതൊക്കെ ആ ഉണ്ടാക്കി കരച്ചിലൊക്കെ എങ്ങനെ ഇതുപോലെ ചെയ്യാൻ പറ്റുന്നു. അതായത് അതുവരെ സീരിയസ് ആയിട്ടുള്ള പെട്ടെന്നൊരു ഉണ്ടാക്കി കരച്ചിലും എല്ലാവരും കൂടെ കലക്കി കേട്ടോ. താങ്ക് യു. യെസ്, രഞ്ജിനി, എനിക്ക് ഇത്ര ഇഷ്ടപ്പെട്ടൊരു സ്കിറ്റ് ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ പോയി. പക്ഷെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ടൈമിംഗ് ആണെങ്കിലും നിങ്ങളുടെ ടാലൻ്റ് ആണെങ്കിലും ഭയങ്കരമായിരുന്നു. ഇവിടെ എനിക്ക് കേൾക്കാം, ഞാൻ ഇവിടെ ഇരിക്കുവാ, ഇവരെല്ലാവരും ചിരിച്ചു മറിഞ്ഞ ഒരു വകയായി ഇവിടെ. ഡെഫിനറ്റ്ലി വിചാരിച്ച ഉയരങ്ങളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എത്താൻ പറ്റട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് നേരുന്നു. താങ്ക് യു സോ മച്ച്. ആൻഡ് എന്തായാലും മാർക്സിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. റിമി ടോമി ഓൺ 30 out of 30. ജ്യോതിഷേട്ടാ 40 out of 40. താങ്ക് യു സോ മച്ച്. ശ്വേതജി 30 out of 30. ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 100 on 100. പക്ഷേ ഇതൊന്നുമല്ല യഥാർത്ഥ ട്വിസ്റ്റ് എന്ന് പറയുന്നത്, ഈ തങ്കുന്റെ വീട്ടിൽ നിന്നും കളഞ്ഞുപോയ അല്ലെങ്കിൽ തങ്കുന്റെ വീട്ടിൽ നിന്ന് ഓടിപ്പോയ കോഴി വിജയന്റെ വീട്ടിൽ ചെന്ന് മുട്ടയിടുന്നത് ഞാൻ കണ്ടു. അതിന്റെ ഒരു പ്രൂഫും എനിക്ക് ഈ പോലീസിനോട് ഇപ്പൊ കൊടുക്കാനുണ്ട്. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, കാരണം തെളിവ് കാണിക്കണം. ഉണ്ടെന്ന് പറഞ്ഞ കാര്യമില്ല. ഈ ഫോണില് അതിന്റെ പ്രൂഫ് ഉണ്ട്. സാറിന് ഇത് കണ്ട് ബോധിച്ചതിന് ശേഷം മാത്രം അറസ്റ്റ് ചെയ്താൽ മതി. ഹലോ, ഹലോ ഹലോ. അതല്ല, പോലീസാന്ന് പറഞ്ഞത് ഇത് തുറക്കത്തില്ല. അത്രയും സെക്യൂർഡ് ആണ് നമ്മുടെ ഓപ്പോ F5+ ഫോൺ. ആൻഡ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനൊരു സെൽഫ് ഡിറ്റക്ഷൻ, ഫേസ് ഡിറ്റക്ഷൻ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ എന്റെ മുഖത്തിനോട് വരുമ്പത്തേക്കും ദാ ഫോൺ ഓപ്പൺ ആയി. ഇത് മാത്രല്ല സാർ, ഇതിന് വേറെയും ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് 20 megapixel ഉള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസോട് കൂടിയ ഫോണാണ് ഓപ്പോ F5+. ആൻഡ് ഏറ്റവും വലിയ വേറൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്, വിച്ച് ഈസ് വെരി അബ്സല്യൂട്ട്ലി സോ സ്റ്റണ്ണിങ് ഫോർ ദി യങ്സ്റ്റേഴ്സ് എന്ന് പറയുന്നത്, 6-inch ഡിസ്പ്ലേ സ്ക്രീൻ ആണ് ഓപ്പോ F5+നുള്ളത്. ഓക്കെ, സോ ഇറ്റ്സ് എ ടൈം ടു ക്യാപ്ചർ ദി റിയൽ അസ്. ഓക്കെ, നമ്മൾ സുഖമായിട്ട് ഇവിടെ ഇരുന്ന് കോമഡി സ്റ്റാർസും അതുപോലുള്ള മറ്റ് എൻ്റർടൈൻമെൻറ്റ് ഷോസും ഒക്കെ കണ്ട് എൻജോയ് ചെയ്യുന്നതിൻ്റെ വലിയൊരു റീസൺ നമ്മുടെ അതിർത്തി കാക്കുന്ന പട്ടാളക്കാർ തന്നെയാണ്. അവർക്കൊരു വലിയ സല്യൂട്ട്, ഒരു ഡെഡിക്കേഷൻ അറിയിച്ചുകൊണ്ട് നമ്മുടെ ടീം ലക്കി സ്റ്റാർസ് വേദിയിലെത്താൻ പോകുന്നു. മിസ് ചെയ്യരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. കൊലസിം മണിയൊലയുമായി മനസ്സിം മധുശാലയിൽ വരുമോ ഒരു പുഴ പോലിന്നു നീ. എനിക്ക് സൂരജിനെ കുറിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, എന്റെ ഭാര്യയെ 1.5 pound മാലയും പൊട്ടിച്ചോണ്ട് പോയ പോക്കാണ്. ഇപ്പൊ കല്യാണമായപ്പോ തിന്ന് മുടിക്കാൻ കയറി വന്നേക്കണ്. പ്ലീസ്, നിങ്ങൾ ആരെങ്കിലും ഇവനെ തല്ലിക്കൊന്ന ആ കേസ് ഞാൻ നോക്കിക്കോളാം. ചേട്ടൻ അവിടെ തണുപ്പത്ത് കിടക്കുമ്പോ റൂമിൽ ഞാൻ AC കൂട്ടിയിട്ട് തണുപ്പത്ത് കിടക്കും. എന്റെ ചേട്ടൻ അവിടെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ ഉറങ്ങി എഴുന്നേക്കും വരെ ഞാനും ഒരു പട്ടിണി എടുക്കും. സംവിധായകൻ ലാൽ ജോസ് എന്റെ അടുത്ത സുഹൃത്താണ്, പക്ഷെ ഇവിടെ തേങ്ങാ ചുരണ്ടാൻ ആളില്ല. തേങ്ങ എടുത്തുകൂടെ ഇവൻ ചുരണ്ടി തരും. ഇവനെ കൊണ്ടല്ല, ഇവന്റെ അച്ഛനെ കൊണ്ടും ഞാൻ തേങ്ങാ ചുരണ്ടി. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 4 lakh rupees. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2 lakh rupees. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1 lakh rupees. പട്ടാളക്കാരുടെ ജീവിതത്തിലെ ലവ് സ്റ്റോറിയുമായി ഇവിടെ ഇതാ മ്യൂസിക്കൽ ലവ് സ്റ്റോറി എന്ന റൗണ്ടിന് വേണ്ടി പെർഫോം ചെയ്യാനെത്തുന്നു കോമഡി സ്റ്റാർ സീസൺ 2 ദ പ്രൗഡ് ടീം ലക്കി സ്റ്റാർസ്.
പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് മനീഷ് എഴുതുന്നത്. ഇന്നാണ് ആ ചടങ്ങ്. ഇത് ഇന്നിവിടെ നടത്തുന്നതിന് പിന്നിൽ ഒരു കഥയുണ്ട്. പ്രണയത്തിലും യുദ്ധത്തിലും തോറ്റുകൊടുക്കരുതെന്ന് കേട്ടിട്ടില്ലേ? പക്ഷേ ഇത് പ്രണയത്തിൽ തോറ്റ് യുദ്ധഭൂമിയിൽ നിൽക്കുന്നവന്റെ കഥയാണ്. മ്യൂസിക്കൽ ലവ് സ്റ്റോറി റൗണ്ടിൽ ഏറെ വ്യത്യസ്തമായ ഒരു കഥയുമായി ടീം ലക്കി സ്റ്റാർസ്. പ്രിയപ്പെട്ട മനീഷ് ചേട്ടന് ഉമ്മ എഴുതുന്നത്. ചേട്ടൻ അവിടെ തണുപ്പത്ത് കിടക്കുമ്പോ റൂമിൽ ഞാൻ എ സി കൂട്ടിയിട്ട് തണുപ്പത്ത് കിടക്കും. എന്റെ ചേട്ടൻ അവിടെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ ഉറങ്ങി എഴുന്നേക്കും വരെ ഞാനും ഒരു പട്ടിണി എടുക്കും. ഇവിടെ ഞാൻ എന്റെ ചേട്ടന് വേണ്ടി പ്രാർത്ഥനയിലായിരിക്കും. ഇപ്പോഴാ സമാധാനമായി. സന്തോഷം കണ്ടില്ലേ? അതെ, ഇപ്പോഴും കല്യാണം കഴിക്കാതെ പ്രേമവും കളിച്ച് നടക്കുന്ന നിനക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല. എടാ, ഈ ഭാര്യയും കറണ്ടും ഒരുപോലെ. അതെന്താ? എടാ, സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ അതിനെ കാറ്റാക്കാം, വെളിച്ചവാക്കാം, കുളിരാക്കാം. മറിച്ചാണെങ്കിൽ ഒറ്റയടിക്ക് അത് നമ്മളെ കരിച്ചു കളയും. ഓ, വലിയ ഉപദേശി. എടാ, നീ അല്ലേ പറഞ്ഞത് കല്യാണം കഴിക്കുന്നില്ല, ജാതകം ഒന്നും ശരിയാവുന്നില്ലെന്ന്? എന്നിട്ട് ഇപ്പൊ എന്ത് പറ്റി? ആ എടാ, അതെന്റെ മൂല ഒത്തിരി പ്രശ്നമല്ല. എന്റെ ജോത്സ്യനെ കണ്ട് കാശ് കൊടുത്ത് അതെന്നെ ശരിയാക്കി. അതാരുടെ ഈ മൂല ശരിയാക്കുന്ന ജോത്സ്യൻ? എടാ, നീ കണ്ടത് ജോത്സ്യനെ ആയിരിക്കില്ല, ഡോക്ടറെ ആയിരിക്കും. പക്ഷേ അതല്ലടാ മൂലം എന്റെ നാള്. പിന്നെ ഞാൻ ബുദ്ധിപരമായിട്ട് കഴിഞ്ഞ മകരത്തിൽ പെണ്ണുമ്പിള്ളയുടെ അത്തം അങ്ങ് മാറ്റി. അത്തം മാറ്റിയെങ്കിലേ മകരത്തിലായിരിക്കില്ല, സിംഹത്തിലായിരിക്കും. അന്നല്ലേ ഓണം. അയ്യോടാ, അപ്പൊ നിനക്ക് നാളുകളെ പറ്റി ഒന്നും വലിയ പരിചയമില്ലല്ലേ? ആ, നിന്റെ കല്യാണം വരാൻ പോലെ തന്നെ പഠിച്ചോളും. എടാ മനു, ഒന്ന് ചോദിച്ചോട്ടെ, നീ എങ്ങനെയാണ് ഈ പ്രേമം തുടങ്ങി? ഞാൻ ആദ്യമായിട്ട് അവളെ കാണുന്നത് അമ്പലത്തിൽ വെച്ചാ. സ്വപ്നങ്ങളിൽ എന്നോ ഞാൻ കണ്ട വർണ്ണങ്ങളിൽ കൊലുസിൻ മണിയൊലിയുമായി മനസ്സിൻ മധുശാലയിൽ വരുമോ ഒരു പുഴ പോലിന്നു നീ. കൊലുസിൻ മണിയൊലിയുമായി മനസ്സിൻ മധുശാലയിൽ വരുമോ ഒരു പുഴ പോലിന്നു നീ. അതല്ലേലും അങ്ങനെ ഒട്ടുമിക്ക പ്രേമങ്ങളും ആരംഭിക്കുന്ന അമ്പലത്തിലും അവസാനിക്കുന്ന കോടതിയിലും ആയിരിക്കുമല്ലോ. കരുനാക്കെടുത്ത് വളയ്ക്കാതറ. അതിനുശേഷം ഞാൻ അവളുടെ അച്ഛനോട് എന്ന് പ്രേമമാണെന്ന് പറഞ്ഞു. എന്നിട്ട് അവളുടെ അച്ഛൻ തന്നെ പ്രേമിച്ചോ? അതല്ല, ഞാൻ അവളുടെ അച്ഛനോട് എന്ന് പറഞ്ഞു എനിക്ക് നിങ്ങളുടെ മകളെ ഇഷ്ടമാണ്. അപ്പൊ അവളെ അച്ഛൻ എന്നോട് പറയാ എനിക്കും എന്റെ മകളെ ഇഷ്ടമാണെന്ന്. അങ്ങനല്ലേ പറഞ്ഞേ? കല്യാണക്കാരി പറഞ്ഞപ്പോഴേ അവളെ അച്ഛൻ എന്റെ മുഖത്തോക്കി ഒരു ചോദ്യം. ഒരു ചെറുപ്പക്കാരന്റെ മുഖത്തോക്കി ചോദിക്കാൻ പാടില്ലാത്തതാ. അവിടുന്ന് പെണ്ണ് എടുക്കണ്ടെന്ന് തന്നെ വിചാരിച്ചു. അതെന്ത് ചോദ്യമാണ് അയാളെ ചോദിച്ചത്? നിനക്ക് വല്ല ജോലിയും കൂലിയും ഉണ്ടോ? ആ വാശിക്ക് ഞാൻ ഈ ജോലി നേടി. പിന്നെ ട്രെയിനിങ് കഴിഞ്ഞ് ഈ നിമിഷം വരെ മുടിഞ്ഞ പ്രേമമല്ലായിരുന്നു. നമ്മുടെ തമിഴ് സുഹൃത്ത് ക്യാപ്റ്റൻ രാമലിംഗം വരുന്നു. വണക്കം സാർ. ആ വണക്കം വണക്കം. രാമലിംഗത്തിന്റെ മുഖം കണ്ടാൽ അറിയാം എന്തോ കാര്യം സാധിക്കാനുണ്ടെന്ന്. ഉങ്ങൾക്ക് ഇന്ന പാറ്റി കിടക്കുന്ന മിലിറ്ററി കോട്ടയിലിരുന്ന് ഒരു ബോട്ടിൽ എനക്ക് കൊടുപ്പിങ്ങളാ? സാറേ, നിങ്ങൾ തമിഴ്നാട്ടുകാർ വേണമെങ്കിൽ മുല്ലപ്പെരിയാർ മൊത്തം എടുത്തുണ്ടോക്കോ, പക്ഷേ മാസാ മാസം കിട്ടുന്ന ഈ കോട്ട മാത്രം ചോദിക്കരുത്. കേട്ട എന്ന സാർ, ഉങ്ങൾക്ക് തേവയാണ് അരിസി പച്ചക്കറി എല്ലാമേ നാങ്ക താനേ ഊർ കണപ്പറാങ്ക. അതിന് നിങ്ങളും തമിഴ്നാട്ടിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പകരമാ നാങ്ക എന്നെ സാർ കൊണ്ടുപോറാങ്ക. നിങ്ങൾ എന്നെ ഒന്നും കൊണ്ടുപോയില്ല, ഞങ്ങളുടെ മലയാളത്തിലെ പ്രമുഖ നടിമാരായിരുന്ന നയൻതാര, അസിൻ, അമലാപോൾ, നവ്യ നായർ, ഇനി വരാൻ പോകുന്ന പുതിയ നടിമാർ വരെ നിങ്ങൾ തമിഴ്നാട്ടുകാരല്ലേ കൊണ്ടുപോകുന്നത്. പോസ്റ്റ് ക്യാപ്റ്റൻ, ഇത്രയും വലിയ പോസ്റ്റ് ആരുടെ ഇട്ടത്? പോസ്റ്റ് ഇപ്പൊ കറക്റ്റ്. ഇവിടെ ഈ മൊബൈലിന്റെ റേഞ്ച് ഉണ്ടായിരുന്നെങ്കിൽ ഈ കത്തിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. ആട്ടെ, എന്റെ ഭാര്യയുടെ വിവരം വല്ലതും ഉണ്ടോ? അവക്ക് ഇത്രയെങ്കിലും വിവരം ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ കെട്ടുവല്ലോ. സംഗീതമായിരിക്കും. മനുവേട്ടന് യുദ്ധം തുടങ്ങാറായി എന്ന് പത്രത്തിൽ വായിച്ചു. ജീവിതത്തിൽ ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത പട്ടാളക്കാരനൊപ്പം നിനക്ക് എത്ര നാൾ ജീവിക്കാനാകുമെന്ന് എന്റെ അച്ഛനും അമ്മയും ചോദിച്ചപ്പോ എനിക്കും അത് ശരിയാണെന്ന് തോന്നി. വരുന്ന മാസം 16 എന്റെ കല്യാണമാണ്. എത്താൻ പറ്റിയില്ലെങ്കിലും അനുഗ്രഹിക്കണം എന്ന് സംഗീത. ആനന്ദ
സുധാകരൻ തന്നെ. എന്റെ ഒരേ ഒരു മോളുടെ കല്യാണമല്ലേ, ഒരു കാര്യത്തിന് ഒരു കുറവും വരുത്താതെ നോക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. നമസ്കാരം, ഞാൻ ഡി ജെ സൂരജ്. ഞാനിപ്പോ ഫേസ്ബുക്ക് ലൈവിൽ വന്നത് ഒരു കല്യാണം എങ്ങനെ സിമ്പിളായി നടത്താം എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് പങ്കുവെക്കാനാണ്. കഴിഞ്ഞ ആഴ്ച മൊയലിനെ നിക്കറിടുന്നതിനെ കുറിച്ചും കാറിന്റെ വലിച്ചു വരുന്നതിനെ കുറിച്ചും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. ആ വീഡിയോക്ക് നൽകിയ സപ്പോർട്ട് ഈ വീഡിയോക്ക് നിങ്ങൾ നൽകും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തൊരു നാട്ടോളായിരുന്നു, നീ കുളിയും ചെയ്യാ. ഇതെന്തോന്ന് ലൈവാ? ഓ, നീ നമ്മുടെ പറമ്പിൽ നിന്ന് വാഴക്കൊലയും ഓടിച്ചോണ്ട് പോയ കഥ തന്നെയാ പറയുന്നത്. അമ്മാവൻ എന്ത് പണിയാണ്? ഞാൻ ഫേസ്ബുക്കിൽ ലൈവ് വെച്ചോണ്ടിരിക്കുന്നു. അതറിയില്ലേ, അതായത് നമ്മൾ ഈ നാടിന് നന്മയുള്ള കാര്യങ്ങൾ ഇതിൽ ലൈവ് എന്ന് പറയും. അപ്പൊ ജനങ്ങൾ ആ വീഡിയോ ഷെയർ ചെയ്യും, നമ്മൾ വൈറലാവും. അങ്ങനെ എന്നാ നീ അതൊന്ന് ഓണാക്കി തന്നെ, ഞാനും കൂടെ പറയട്ടെ. നമസ്കാരം, ഞാൻ വീണ്ടും വിജയ സൂരജ്. ഇന്ന് നാടിന് നന്മയുള്ള ഒരു കാര്യം പറയാൻ വരുന്നത് എനിക്ക് വളരെ വേണ്ടപ്പെട്ട എന്റെ അമ്മാവനാണ്. നിന്റെ സ്വഭാവം അറിയാന്നുള്ള ആരാ നിനക്ക് കൈതരുന്നുണ്ട് കേട്ടാ? കൈതരുന്നല്ല, അത് ലൈക്ക് കിട്ടുന്നതാണ്. നമസ്കാരം, ഞാൻ ഈ സൂരജിന്റെ അമ്മാവനാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഇതിൽ വരുന്നത്. കറക്റ്റ് തന്നെയാ മോനെ. സൂപ്പർ. എനിക്ക് സൂരജിനെ കുറിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യയെ ഒന്നര പവന്റെ മാലയും പൊട്ടിച്ചോണ്ട് പോയ പോക്കാണ്. ഇപ്പൊ കല്യാണമായപ്പോ തിന്ന് മുടിക്കാൻ കയറി വന്നേക്കുന്നു. പ്ലീസ്, നിങ്ങൾ ആരെങ്കിലും ഇവനെ തല്ലിക്കൊന്ന ആ കേസ് ഞാൻ നോക്കിക്കോളാം. അവിടെ നിന്നു കല്യാണം കൊണ്ട് ഇവിടെയൊക്കെ കഴിവിട്ടൊക്കെയാണ്. രണ്ട് നാടുകളുണ്ടായിട്ടും ഞാൻ പോകാതിരുന്നതിന്റെ കാരണം ഇന്നെങ്കിലും നാട്ടുകാരെ തല്ലു കൊള്ളണ്ടെന്ന് കരുതി കാണും. എന്റെ സുഹൃത്ത് പട്ടാളക്കാരൻ മനുവിന് ആലോചിച്ചു വെച്ച പെണ്ണിനെ നിങ്ങൾ മറ്റൊരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചല്ലേ? എന്റെ മനുവിടെ ഇല്ലാന്ന് കരുതി എന്തു തോന്നിയാസം കാണിക്കാന്ന് ധരിക്കരുത്. നിന്റെ നാടകമൊക്കെ അങ്ങ് സ്റ്റേജിൽ മതി, ഇതെനിക്ക് എന്റെ മകളുടെ ജീവിതമാ. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ഓർത്തോ, എന്റെ സുഹൃത്ത് മനുവും നിങ്ങളുടെ മകളും തമ്മിൽ പ്രണയമാന്നുള്ള കാര്യം ഞാൻ ഈ ലോകത്തോട് വിളിച്ചു പറയും. നീ വിളിച്ചു പറയോ? വിളിച്ചു പറയുമെന്ന് വെച്ചാൽ വിളിച്ചു പറഞ്ഞിരിക്കും. എന്റെ പുളിയനാർ കവൽ അമ്മയാണ് സത്യം. നിന്റെ തൂവൽ കിളി എന്ന് പറയുന്ന നാടകത്തിൽ നിനക്ക് സ്റ്റാറ്റ് അവാർഡ് കിട്ടിയില്ലടേ. ഇല്ല, ജസ്റ്റ് ഒന്ന് വഴുതിപ്പോയി. പക്ഷെ ഞാൻ നിനക്കൊരു സ്റ്റാറ്റ് അവാർഡ് പ്രതീക്ഷിച്ചടേ. അതേമാവ അവര് തന്നില്ലെന്നേ. എന്നെ സുഖിപ്പിച്ച് വിഷയത്തിൽ നിന്ന് മാറാൻ നോക്കണ്ട. നിങ്ങളുടെ മകളും മനുവും തമ്മിൽ പ്രണയത്തിലാന്നുള്ള കാര്യം ഞാൻ ആ ചെറുക്കം വീട്ടുകാരെ അറിയിക്കും. പക്ഷേ നീ സിനിമയിലെത്തേണ്ടവനാണ്. ഈ നാട്ടിൽ നിന്നൊരു സിനിമ, അതാണ് നിന്നിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സംവിധായകൻ ലാൽ ജോസ് എന്റെ അടുത്ത സുഹൃത്താണ്, പക്ഷെ ഇവിടെ തേങ്ങാ ചുരണ്ടാനാളില്ല. തേങ്ങ എടുത്തുകൂടെ ഇവൻ ചുരണ്ടി തരും. ഇവനെ കൊണ്ടല്ല, ഇവന്റെ അച്ഛനെ കൊണ്ടും ഞാൻ തേങ്ങാ ചുരണ്ടി. അമ്മാവും പറഞ്ഞത് കേട്ടില്ലേ, ആ ലൈറ്റ് ഒക്കെ കിഴക്ക് വശത്തോട്ട് കൊണ്ട് കെട്ട്. അല്ല, അമ്മാവനെ എനിക്ക് അങ്ങോട്ട്. ഓ എടാ, ഈ പാചകം പോലെ ഇവിടെയാണോ കൊണ്ട് വെച്ചേക്കുന്നത്? അതങ്ങ് പടിഞ്ഞാറ് വശത്തോട്ട് മാറ്റേ, പൊളിച്ചു മാറ്റേ. അമ്മാവും പറഞ്ഞത് കേട്ടില്ലേ, ആ പാചക പോലെ പടിഞ്ഞാറ് വശത്തോട്ട് കൊണ്ട് കെട്ട്. ആരാടാ മണ്ഡപം അവിടെ കൊണ്ട് വെച്ചത്? ഞാനാണ് അമ്മാവ. എടാ, കിഴക്ക് മൂലയിൽ ആരെങ്കിലും മണ്ഡപം കൊണ്ടുവെക്കുവോ? അത് പൊളിച്ചാ കണ്ണിമൂലയിലോട്ട് മാറ്റി വെക്കേ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ അവിടെ വെക്കരുതെന്ന്. അത് പൊളിച്ചാ കണ്ണിമൂലയെ കൊണ്ട് വെക്കി. അമ്മാവനെ എനിക്ക് അങ്ങോട്ട്. കണ്ടോ കണ്ടോ കണ്ടോ, ആ മൂന്ന് വാഴ വെട്ടി മാറ്റി കഴിഞ്ഞാൽ അവിടെ രണ്ട് കാർ ഇടാൻ പാടില്ലേ? എന്നാലും അമ്മാവൻ എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ. നീ കല്യാണ ചെറുക്കൻ ഇങ്ങോട്ട് പുള്ളിയുടെ അവൻ അറിയാം. കല്യാണ ചെറുക്കന? ഇതെന്റെ മോളുടെ കല്യാണമാണ്. അപ്പൊ സുമേഷിന്റെ കല്യാണം അല്ലേ? ഇതെന്റെ മോള് സംഗീതയുടെ കല്യാണം. അയ്യോ ക്ഷമിക്കണം, ചെറുതായിട്ട് കല്യാണം ഇവിടെ ഒന്ന് മാറിപ്പോയി. ശരിക്കും ഞാൻ സുമേഷിന്റെ അമ്മാവൻ. അവിടെയാ പൊളിക്കേണ്ടത്? എന്നാ പിന്നെ ഇവിടെ പൊളിച്ചതൊക്കെ ഇവിടെ കിടന്നോട്ടെ, ബാക്കി ഞാൻ സുമേഷിന്റെ വീട്ടിൽ പോയി പൊളിച്ചോളാം. ഇറങ്ങി പോണോ? എന്റെ ദൈവമേ, എല്ലാ കല്യാണ വീട്ടിലും ഉണ്ട് ഇതുപോലെ വലിഞ്ഞു കയറി വരുന്ന ഒരു അമ്മാവൻ. ഇങ്ങനെ വാക്ക് കേട്ട് ഈ വീട് ഞാൻ തലകുത്തി വെക്കാത്തത് ഭാഗ്യം. അച്ഛാ, പൂ വെക്കുന്നത് എവിടെയാ? പൂ വെക്കുന്നത് തലയിൽ. അതല്ല, ഈ പൂ എവിടെയാ വെക്കുന്നത്?
എന്റെ മോളെ നീ ഇനി ഈ പൂവും കൂടെ വെക്കാത്തന്റെ കുറവും കൂടെ ഉള്ളു. അച്ഛാ, അച്ഛനോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്ത്? എനിക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ ജോലി ഉണ്ടായിരുന്ന ഒരാളുടെ ആലോചന വന്നിട്ടെ, അച്ഛൻ എന്താ സമ്മതിക്കാത്തേ? എന്റെ മോളെ, നിന്നെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരുത്തന്റെ കൂടെ കെട്ടിച്ചു വരണമെന്നായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അതിന് സമ്മതിക്കാത്തത്. എന്നിട്ട് പോലെ വക്കീലിനെ കൊണ്ടാണല്ലോ എന്നെ കെട്ടിക്കുന്നത്. വക്കീലാവുമ്പഴേ എന്തെങ്കിലും കള്ളം പറഞ്ഞ് നിന്നെ അവൻ പോറ്റിക്കോളും. ഈ കല്യാണത്തലയിൽ നിന്ന് തലയിൽ തീ പിടിച്ചിരിക്കുമ്പോഴ അവളെ ഓരോ ചോദ്യം. സംഗീതേ, മനുചേട്ടാ, എന്നോടൊന്നും തോന്നരുത്. നാളെ ഒരുത്തൻ താലി കെട്ടാൻ പോകുന്ന നിന്നോട് എനിക്കിന്ന് എന്ത് തോന്നാനാ? എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എന്റെ ജീവിതം തന്നെയാ വലുത്. ഒരു പട്ടാളക്കാരനോടൊപ്പം വന്ന് ജീവിതം കളയാൻ എനിക്ക് താല്പര്യമില്ല. ദേ, നീ ഇത് കണ്ടോ? നീ എനിക്ക് എന്ന കത്തുകളാ. ഇതെനിക്ക് വെറും കത്തുകളായിരുന്നില്ല, എന്റെ സ്വപ്നങ്ങളായിരുന്നു, എന്റെ ജീവിതമായിരുന്നു. നീ പറഞ്ഞില്ലേ ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത പട്ടാളക്കാരനോടൊത്ത് ജീവിക്കാൻ നിനക്ക് താല്പര്യമില്ലെന്ന്. നിനക്ക് ഇങ്ങനെ എന്ന് പറയാൻ സാധിക്കുന്നത് തന്നെ എന്നെ പോലെ അനേകായിരം പട്ടാളക്കാരുള്ളത് കൊണ്ടാണ്. താലികെട്ട് കഴിഞ്ഞ് മണ്ഡപത്തിൽ നിന്ന് അതിർത്തിയിലേക്ക് പോകുന്ന പട്ടാളക്കാരൻ, സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞിനെ ഒരു നോക്ക് പോലും കാണാതെ വീരമൃത്യു വരിക്കുന്ന പട്ടാളക്കാരൻ, ഇവരുടെയൊക്കെ അമ്മമാരും വിധവകളായ ഭാര്യമാരും നാടിന് വേണ്ടി ജീവൻ കൊടുത്ത പട്ടാളക്കാരനെ ഓർത്ത് ഇന്നും അഭിമാനം കൊള്ളുന്നു. ദേ, ഇനി എനിക്ക് സ്വപ്നങ്ങളില്ല, എന്റെ മുന്നിൽ ലക്ഷ്യങ്ങൾ മാത്രം. ഉമേ, നിന്റെ മനീഷേട്ടൻ കത്ത് അവസാനിപ്പിക്കുകയാണ്. കാരണം ഞാൻ ആദ്യം പറഞ്ഞ ചടങ്ങ് ആരംഭിക്കാൻ സമയമായി. पूरे 40 पाकिस्तानी जवानों से अकेले लड़कर ए वीर पुरस्कार लेने जा रहा हूं, कैप्टन मनु राघव. कैप्टन मनु राघव, आपको ऐसे करने की ताकत किधर से मिली? ഒരാൾക്ക് വേണ്ടി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ജനതയ്ക്ക് വേണ്ടി ജീവിക്കുന്നതാണെന്ന് എന്നെ പഠിപ്പിച്ചത് എന്റെ ജീവിതമാണ്. മറ്റെന്തിനേക്കാളും ഞാൻ എന്റെ പിറന്ന നാടിനെ സ്നേഹിക്കുന്നു സർ. ജയ് ഹിന്ദ്. നമുക്ക് സുഖമായി ഉറങ്ങാൻ ഉറക്കമിഴിഞ്ഞ അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന ധീരജവാന്മാർക്ക് ടീം ലക്കി സ്റ്റാർസിന്റെ ബിഗ് സലൂട്ട്. ലക്കി സ്റ്റാർസ്, ഇന്ത്യൻ ആർമിയെ കുറിച്ച്, ഇന്ത്യൻ നേവിയെ കുറിച്ച്, ഇന്ത്യൻ എയർഫോഴ്സിനെ കുറിച്ച്, അങ്ങനെ ഇന്ത്യൻ മിലിറ്ററിയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ എല്ലാ നല്ല കാര്യങ്ങളും സഹർഷം ഞങ്ങൾ സ്വീകരിക്കുന്നു. അത് ആ ഒരു റെഫറൻസ്, അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഡയലോഗ്സ്, നറേഷൻ എല്ലാം തന്നെ വളരെ നന്നായിരുന്നു, ഗംഭീരമായിരുന്നു. പക്ഷേ ഇതുമായിട്ട് ക്ലബ് ചെയ്ത ആ സ്റ്റോറി ലൈൻ ഇതുമായിട്ട് എത്രത്തോളം ഇഴുകി ചേർന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് ചെറിയ സംശയമുണ്ട്. ഒന്ന്, സ്ത്രീ കഥാപാത്രങ്ങൾ രണ്ടുപേരും അല്പം കുഴപ്പക്കാരായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒന്ന്, മനുവിൻ്റെ കാമുകി സംഗീത മനുവിനെ വഞ്ചിച്ചു. ഒരു പട്ടാളക്കാരൻ്റെ ജീവിതത്തിന് ഒരു ഗ്യാരണ്ടിയും ഇല്ല എന്ന് പറഞ്ഞ് പിന്നെ എന്തിനാ ഈ സംഗീത പ്രേമിച്ചു? നിങ്ങളുടെ ഉദ്ദേശം വളരെ നല്ലതാണ്. അതേ അവസരത്തിൽ സ്റ്റോറി ലൈനിൽ ഉള്ള അത് ഘടിപ്പിക്കുന്നതിനുള്ള ചെറിയ ചെറിയ പോരായ്മകളുണ്ട്, അതും നിങ്ങൾ കണക്കിലെടുക്കണം. ഓൾ ദി ബെസ്റ്റ് ടീം ലക്കി സ്റ്റാർസ്. താങ്ക് യു. ശ്വേതജി, ടീം ലക്കി സ്റ്റാർസ് തുടക്കം ആ ഒരു അതിർത്തി, ആ ഒരു ബോർഡർ അത് ക്രിയേറ്റ് ചെയ്തില്ലേ, അത് ദാറ്റ് വാസ് സൂപ്പർ. ഞാനൊരു സോൾജറിൻ്റെ ഡോട്ടർ ആയതുകൊണ്ട് ഞാൻ പറയാണ്, ദാറ്റ് ഒരു പേട്രിയോട്ടിസം, ആ പേട്രിയോട്ടിക് ഒരു ഫീലിംഗ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു. ദാറ്റ് വാസ് റിയലി റിയലി ഒരുമാതിരി ഗൂസ് ഫ്ലഷ് വന്നു. സോ ബ്യൂട്ടിഫുള്ളി. പക്ഷേ കോമഡി വാസ് വെരി ലിറ്റിൽ, യുനോ. പക്ഷേ ആ സോൾജർ ബിറ്റ് വാസ് ബ്യൂട്ടിഫുള്ളി. അത് അത് മാത്രമേ നിങ്ങളുടെ ഈ ഒരു സ്കിറ്റിൻ്റെ സ്ട്രെങ്ത് ഉള്ളൂ. കഥ വാസ് വെരി വീക്ക്. ബാക്കി ഓൾ ദി വെരി ബെസ്റ്റ്. ഗുഡ് ലക്ക്. റിമി, ടീം ലക്കി സ്റ്റാർസ്, നല്ലൊരു കൈയടി കൊടുക്കാം. ശരിയാ, കോമഡി സ്കിറ്റ് എന്നതിലുപരി നമുക്ക് നല്ലൊരു എന്താ പറയുക, ദേശസ്നേഹം തുളുമ്പുന്ന ഒരു ഒരു പക്ഷേ നമ്മുടെ ഈ അടുത്ത് നമ്മളിരിക്കുമ്പോൾ തന്നെ റിയൽ പട്ടാളക്കാർ നമ്മുടെ നാടിന് വേണ്ടി മരിച്ച
ജീവൻ കൊടുത്ത പട്ടാളക്കാരും അവരുടെ ഫാമിലിയും ഒക്കെ ആദരിക്കാൻ ഏഷ്യാനെറ്റ് നമ്മുടെ കോമഡി സ്റ്റാർസിലൂടെ നമ്മൾ ഈ അടുത്ത് തന്നെ നമ്മൾ കണ്ടതാണ്. എനിക്ക് തോന്നുന്നു പണ്ടത്തെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ പട്ടാളക്കാർ മിക്ക വീടുകളിൽ നിന്നും ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛനും ഒരു പട്ടാളക്കാരനാണ്. ചില സ്കിറ്റുകളിലൂടെ ചില പ്രചോദനം കൊടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് ശ്യാമിൻ്റെ ലാസ്റ്റ് ഡയലോഗൊക്കെ, ഞാൻ ഒരാൾക്ക് വേണ്ടി എൻ്റെ ജീവിതം കളയുന്നതിനേക്കാളും എൻ്റെ നാടിന് വേണ്ടി അങ്ങനെ ജീവിക്കാനാണ് എനിക്ക് താല്പര്യം എന്നൊക്കെ പറയുമ്പോൾ ഇത് കാണുന്ന, അല്ലെങ്കിൽ ഈ പട്ടാളക്കാരനെ ഒരാൾ ഒരു അമ്മ അച്ഛനും ഇരുന്ന് കാണുമ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് ഒരു കൊച്ചിനെ പറഞ്ഞു വിടുമ്പോൾ ഈ സ്കിറ്റ് കാണുമ്പോൾ അവരുടെ മനസ്സിലാ എൻ്റെ മകനെ വേറൊന്നിനുമല്ല, എൻ്റെ മകനെ ഇതേപോലെ ഒരു ജോലിക്കാണല്ലോ ഞാൻ അയക്കുന്നത്. അവർക്കൊരു ആത്മസംതൃപ്തി തോന്നുന്ന വാക്കുകൾ നിങ്ങളുടെ സ്കിറ്റിലുണ്ടായിരുന്നു, തമാശയിലുപരി. താങ്ക് യു സോ മച്ച് രഞ്ജിനി. ഇത് രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് രണ്ടുപേരും പട്ടാളക്കാരുടെ മക്കളാണല്ലോ എന്ന്. അപ്രീ അപ്രീ ഇരിക്കുന്നത് മാത്രമേ, എനിക്ക് പട്ടാളത്തിൽ ചേരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ അവരുടെ ഭാഗ്യം കൊണ്ട് എന്നെ എടുത്തില്ല. സാധാരണ പട്ടാളത്തെക്കുറിച്ച് പറയുമ്പോഴോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സെൻറ്റൻസസ് പറയുമ്പോഴും ഭയങ്കരമായിട്ട് ചോര തിളയ്ക്കും. അത് ഭയങ്കരമാണ്, ഞാൻ ഭയങ്കര പേട്രിയോട്ടിക് ആയിട്ടുള്ള ഒരാളാണ് അറ്റ് ഹാർട്ട്. നല്ല എലമെൻ്റായിരുന്നു. പക്ഷേ എനിക്ക് പറയാനുള്ള ഒരു കാര്യം തെറ്റായിട്ട് എടുക്കരുത്, സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന ഒരു സംഭവം നമ്മുടെ സ്കിറ്റുകളിൽ എന്നും ഉണ്ട്. അത് ദയവ് ചെയ്ത് ചെയ്യരുതെന്ന് എനിക്കൊരു ചെറിയ ഇതുണ്ട്. കാരണം എല്ലാവരും അങ്ങനെയല്ല, കാരണം അത് നമ്മൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് അതിൻ്റെ വിഷമം എന്താണെന്നുള്ള മനസ്സിലാവും. എല്ലാവരും ചതിച്ചിട്ടിട്ട് പോകണമല്ല, സ്ത്രീകളെ ചതിച്ചിട്ടിട്ട് പോകുന്ന എത്രയോ പുരുഷന്മാരുണ്ട്, അതിനെപ്പറ്റി നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല? അപ്പം എപ്പോഴും ആ ഒരു രഞ്ജിനി പറഞ്ഞത് കറക്റ്റാണ്. പക്ഷേ ഇവിടുത്തെ സാഹചര്യത്തിൽ ഒരു കാര്യം ഇവർക്ക് അവതരിപ്പിക്കാൻ പറ്റില്ല, എന്താണെന്ന് വെച്ചാൽ ഒരു പട്ടാളക്കാരൻ ഒരിക്കലും കാമുകയെ ചതിക്കില്ല. ഓ അത് ശരി, ഓക്കെ ഓക്കെ. ആ ബാക്കി ജനറലൈസ് ചെയ്ത് പറഞ്ഞ് രഞ്ജിനി പറഞ്ഞ 100% കറക്റ്റ് ആണ്. ഒത്തിരി എൻജോയ് ചെയ്തു. താങ്ക് യു സോ മച്ച്. മ്യൂസിക്കൽ ലവ് സ്റ്റോറിക്ക് എങ്ങനെയാണ് മാർക്സ് എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. റിമി ഓൺ 30, 27. ജ്യോതിഷേടാ 37 out of 40. താങ്ക് യു സോ മച്ച്. ശ്വേതിജി 27. ടീം ലക്കി സ്റ്റാർസിന്റെ ഇന്നത്തെ മ്യൂസിക്കൽ ലവ് സ്റ്റോറിക്ക് ഇവർക്ക് ലഭിക്കുന്നു 91 on 100. ഇനി എന്തായാലും നമ്മൾ കാണുന്നത് 2018-ലാണ്. അപ്പോൾ ഒരുമിച്ച് നമുക്കൊരു റോക്കിംഗ് 2018-നെ വെൽക്കം ചെയ്യാൻ ഈ ഒരു വേദിയിൽ ഞങ്ങൾ വീണ്ടും എത്തും. ആൻഡ് ടിൽ ദ നെക്സ്റ്റ് ഇയർ വി സീ. ദിസ് ഇസ് ഒപ്പു കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾ മാക്സ് പെയിന്റ്സ് സേയിങ് ഗുഡ് ബൈ ടു 2017. സീ യു ഓൺ 2018. സദാശിവ ഏതായാലും കടന്തലും മുഖത്ത് കുത്തിയതോ കുത്തി, ദേഹത്ത് കുത്തിയപ്പോ നിനക്കൊന്ന് മാറിക്കൂടായിരുന്നോളാ. കുത്താൻ വന്ന കടന്തലിന് പോവാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് ഇരുന്നു കൊടുത്തത്. ഇപ്പൊ ഉമ്മറ ഏതാ, പിന്നാമ്പുറ ഏതാ, ഒന്നും പിടിയില്ലേ. വെളിയിലോട്ട് ഇറങ്ങിയ ഇങ്ങേര് പറയും ഞാൻ ബഷീറിനെ കാണാൻ പോണെന്ന്. ചുമപ്പ് സാരി ഉടുത്തോണ്ട് ഇറങ്ങിയാലോ ഓണം പറയും മെമ്പറും സുനിയെ കാണാൻ പോണെന്ന്. ഞാൻ ഇനി തുണി ഉടുക്കാണ്ട് നടക്കണോ? ഞാൻ ഇന്നാളെ ദിവസം ഇതുവഴി പോയപ്പോ ചേട്ടന്റെ ബെഡ്റൂമിൽ ഒരാൾ നിൽക്കുന്നതാണ്. നല്ല പ്രായമുള്ള ആളാണ്, ഒന്ന് സൂക്ഷിക്കുന്ന നല്ലതാ. 4-ാം തീയതി ആയിരുന്നു. അതെ, അത് ഞാൻ തന്നെ ഡൈ അടിക്കാൻ മറന്നുപോയി.